ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല മൊഞ്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഫ്താറിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഫ്താർ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ആക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു മിക്സി എടുക്കണം. അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾ അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഒരുപാട് കൂടുതൽ എടുക്കരുത്. അതിന്റെ കൂടെ തന്നെ ഞാൻ മൂന്ന് പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില എടുക്കുമ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങന്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ട് നാരങ്ങയോളം എടുക്കണം, കാരണം ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. രണ്ട് ഗ്ലാസിന്റെ ജ്യൂസ് ഗ്ലാസിന്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ലൈം ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കസ്കസ് ആണ്. കസ്കസ് കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് ഈ ചൂടുള്ള സമയത്ത് കുടിക്കാനായിട്ട്. അപ്പൊ അതുകൂടെ കുതിർത്ത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സീക്രട്ട് ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണ്. നല്ല യെല്ലോ കളറിലുള്ള ഐസ് ക്യൂബ്സ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. അപ്പൊ അത് രണ്ടെണ്ണം നമ്മൾ അതിന്റെ ഫ്ലഷ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ. എന്നിട്ട് നമുക്ക് ഒരു ട്രേ കാത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിക്കാം. എന്നാൽ ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണ്ട, കാരണം എന്നാലേ അതിൻ്റെ ആ നല്ല ഫ്ലേവർ നമുക്ക് ലൈമിൽ കിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മൊത്തമായിട്ട് നമുക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ലൈമിൽ ഉപയോഗിക്കുന്നത്. നമുക്കിത് പിറ്റേന്ന് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് ദിവസം വെക്കരുത്, ഒരു രണ്ട് ദിവസമേ വെക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് അലിഞ്ഞു തുടങ്ങും. അപ്പൊ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഇട്ടിട്ട് സെർവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും കൂടിയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോസ് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.